നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ താരം ബിഗ് ബോസ് തന്നെയാണ്. ഷോയെ വിമർശിച്ചും അഭിനന്ദിച്ചും ഒരുപാട് പേർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട്. മോഹൻലാൽ അവതാരകനായി എത്തുന്നു എന്നതാണ് ഷോയുടെ ഹൈലൈറ്റ്. കൂടാതെ ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോ മലയാളി പ്രേക്ഷകർക്ക് അത്ര സുപരിചിതമല്ല. എന്താണ് ബിഗ് ബോസ് എന്നും കളിയുടെ രസക്കൂട്ട് എന്താണെന്നും പ്രേക്ഷകർ മനസ്സിലാക്കി വരുന്നേയുള്ളൂ. ബിഗ് ബോസ് മലയാളത്തെ കൂടാതെ ഇന്ത്യയിൽ 5 ഭാഷകളിൽ വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. 2, 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ സീസണുകൾ ഇതിനകം തന്നെ മറ്റു ഭാഷകളിൽ പിന്നിട്ട് കഴിഞ്ഞു. എന്നാൽ മറ്റുള്ള ഭാഷകളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായാണ് മലയാളം ബിഗ് ബോസ്. ഷോയുടെ ഘടന രീതി ഒരുപോലെയാണെങ്കിലും പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും മലയാളി മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ബിഗ് ബോസിൽ അടിപിടി സാധാരണമായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. മത്സരാർത്ഥികൾ തമ്മിൽ എല്ലാ ദിവസവും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നുണ്ട്. അത് അവർ തന്നെ പരിഹരിക്കുകയും ചെയ്യാറുണ്ട്. മത്സരാർത്ഥികൾ തമ്മിലുണ്ടാകുന്ന വഴക്കിൽ ബിഗ് ബോസോ മോഹൻലാലോ ഒരിക്കലും ഇടപെടാറില്ല. കളിയുടെ ഭാഗമായി പലതരത്തിലുള്ള വാക്കുതർക്കങ്ങൾ ബിഗ് ബോസിൽ അരങ്ങേറിയിട്ടുണ്ട്. അതിനൊക്കെ പ്രേക്ഷകർ കാഴ്ചക്കാരുമായിട്ടുണ്ട്. പുതിയ ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ബിഗ് ഹൗസിൽ നടന്ന ടാസ്ക് വലിയൊരു പൊട്ടിത്തെറിയിലാണ് അവസാനിച്ചത്. ശ്വേതയും അനൂപും ശ്രീജീഷുമായിരുന്നു ക്യാപ്റ്റൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. ഇതിനിടയിൽ ശ്വേതയും അനൂപും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. അനൂപ് പറഞ്ഞതിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് ആരോപിച്ച് ബിഗ് ബോസിലെ വനിതാ മത്സരാർത്ഥികളായ രഞ്ജിനി, ശ്വേത, ഹിമ, ദിയ എന്നിവർ രംഗത്തെത്തിയിരുന്നു. ശ്വേതയുമായി നടന്ന പ്രശ്നത്തെ തുടർന്ന് അനൂപ് ടാസ്കിൽ നിന്ന് സ്വയം പുറത്തു പോവുകയും ചെയ്തിരുന്നു. പിന്നീട് ബിഗ് ബോസിന്റെ പ്രതിനിധി എന്ന നിലയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ അനൂപ് മാപ്പ് പറയുകയും ചെയ്തു. അനൂപും ശ്വേതയും തമ്മിലുള്ള വഴക്കിന് ബിഗ് ബോസ് ഇടപെട്ടു. ശ്വേതയോട് അനൂപിന് മാപ്പ് നൽകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. തുടർന്ന് ഇവർ സമ്മതം മൂളുകയായിരുന്നു. ബിഗ് ബോസിലെ കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയായിരുന്നു ഈ കാര്യം ചോദിച്ചത്. മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ കാര്യം ചോദിച്ചിരുന്നു. താരം നടന്ന സംഭവം വിവരിക്കുകയും ചെയ്തു. തുടർന്ന് ശ്വേത മുമ്പ് ആവശ്യപ്പെട്ടിരുന്ന മസാല ദോശ ബിഗ് ബോസ് ഇവർക്ക് നൽകി. അത് അനൂപ് മേനോൻ വാരിക്കൊടുത്ത് അവർ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.